ആമിന ബീവിയുടെ മുത്തുമോനെ, അങ്ങ് കാണാത്ത രഹസ്യമുണ്ടോ? അങ്ങ് ചെന്ന് കയറാത്ത ലോകമുണ്ടോ? അങ്ങേക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമുണ്ടോ? അങ്ങയുടെ പാദങ്ങൾ ചെന്നെത്താത്ത ഒരു ദിക്കുണ്ടോ? അങ്ങയുടെ മുഖം വിളങ്ങാത്ത ഒരു ലോകമുണ്ടോ? അങ്ങില്ലെങ്കിൽ റസൂലേ ഈ ലോകത്തിന് എന്ത് രസമാണ്? അങ്ങ് ജനിച്ചിട്ടില്ലെങ്കിൽ ആകാശഭൂമികൾക്ക് എന്തൊരു ഹരമാണ്? ഒന്നുമില്ല നബിയെ, സകല വെളിച്ചത്തിന്റെയും കേന്ദ്രം നിങ്ങളാണ് നബിയെ. പ്രവാചക തിരുമേനി എന്തൊക്കെ കണ്ടു, എന്തൊക്കെ ഉള്ളിൽ വെച്ചു, അറിഞ്ഞത് മുഴുവൻ പുറത്തു പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളമായിരുന്ന് കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് നമ്മോട് പറഞ്ഞു നമ്മുടെ നായകൻ, നമ്മുടെ വഴികാട്ടി, നമ്മുടെ വിമോചകൻ, നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നേതാവ്, നമ്മുടെ സകലമാന പുരോഗതിയുടെയും ഐശ്വര്യത്തിന്റെയും കാരണക്കാരൻ, നമ്മുടെ തുടക്കത്തിന്റെ തുടക്കം, നമ്മുടെ ഒടുക്കത്തിന്റെയും തുടക്കം, നമ്മുടെ നന്മകളുടെ കേന്ദ്രം, നമ്മുടെ ശക്തിയുടെ കേന്ദ്രം, നമ്മുടെ സത്യത്തിന്റെ കേന്ദ്രം, നമ്മുടെ കരുത്തിന്റെ കേന്ദ്രം, ലോകത്തിന്റെ പനിനീര്, മരുഭൂമിയുടെ പുഷ്പം, ആകാശത്തിന്റെ വിശാലത, ഭൂമിയുടെ മൗനം, ഫാത്തിമാന്റെ പിതാവ്, ഖദീജയുടെ ഭർത്താവ്, ആയിഷയുടെയും ഭർത്താവ്, ഹസൻ ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹൻ, സയ്യിദുനാ നബിയുനാ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്വഹാബിഹി വസല്ലം.